രാജ്യദ്രോഹ കേസിൽ ഐഷ സുൽത്താനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു. 10:30 തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. കവരത്തി പോലീസാണ് ചോദ്യം ചെയ്യുന്നത്. അതേസമയം ദ്വീപിലെ നിയമപരിഷ്കാരത്തെ സംബന്ധിച്ച് ഹൈക്കോടതി കേന്ദ്രത്തിനോട് വിശദീകരണം തേടി. വി എസ് ഹൈദരലി വേണ്ടി വാർത്തയുടെ വിശദാംശങ്ങൾക്കായി ഹൈദരലി വിശദാംശങ്ങൾ. ഐഷ സുൽത്താനെ ചോദ്യം ചെയ്യുന്ന 5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ 10:30 ചോദ്യം ചെയ്യലിന് വേണ്ടി കവരത്തി പോലീസിൽ ഹാജരായത്. അതിനു മുമ്പ് തന്നെ ആന്റിജൻ പരിശോധന നടത്തി നെഗറ്റീവ് ആയതിന് ശേഷമാണ് ചോദ്യം ചെയ്യൽ തുടർന്നത്. ഉച്ച സമയത്ത് മാത്രം 1/2 മണിക്കൂർ ഇടവേള ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അത് അവിടെ അതിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ആഹാരം ഉൾപ്പെടെ അറേഞ്ച് ചെയ്തിരുന്നത്. ഇപ്പോഴും പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കഴിഞ്ഞ ദിവസം ചെയ്ത ചോദ്യം ചെയ്യലിലെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു. ഈ ചോദ്യങ്ങളാണ് ആദ്യം ഉന്നയിക്കുന്നത്. അതിനുശേഷം ഉപചോദ്യങ്ങൾ എന്നാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഐഷ സുൽത്താന പറഞ്ഞ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. താൻ അഡ്മിനിസ്ട്രേഷനെതിരായിട്ടാണ് പറഞ്ഞത്, രാജ്യത്തിനെതിരായിട്ടല്ല പറഞ്ഞതെന്ന വാദത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിലവിലെ സാഹചര്യത്തിൽ ഐഷ സുൽത്താനെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കാനാണ് സാധ്യത എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്ന. ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് അത്തരമൊരു വിവരം നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് 50,000 രൂപ ബോണ്ടും അതിന് തുല്യമായ ജാമ്യം അനുസരിച്ച് ജാമ്യക്കാരെ അനുസരിച്ച് ജാമ്യത്തിൽ വിടുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. കൃത്യമായ ഒരു മറുപടി നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഇന്ന് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിയും. അതിനുശേഷം ദ്വീപിൽ നിന്നും കേരളത്തിലേക്ക് വരണമെന്നുള്ള ആവശ്യം ഐഷ സുൽത്താന ഉന്നയിച്ചു എന്ന് വിവരം ലഭ്യമാവുന്നുണ്ട്. ഐഷ സുൽത്താനയുടെ ബിസിനസും കാര്യങ്ങളും കേരളത്തിലാണ്. അതുകൊണ്ട് എനിക്ക് കേരളത്തിലേക്ക് പോകണം, മടങ്ങിപ്പോകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചാലും പിന്നീട് എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണം, അത്തരമൊരു ഡിമാൻഡുകൾ വെക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ചോദ്യം ചെയ്യൽ 5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അതിനിടയിലാണ് ലക്ഷദ്വീപ് സ്വയവ് കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയെ സമീപിച്ചു. കരിനിയമങ്ങൾക്കെതിരെയായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ച്. അതിൽ വിശദീകരണം നൽകണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോടും ലക്ഷദ്വീപ് ഭരണകൂടത്തോടും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 ആഴ്ച സമയമാണ് നൽകിയിരിക്കുന്നത്. ഇത് കൃത്യമായി തന്നെ കോടതി കൃത്യതയോടുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MP മാർ നൽകിയ ഹർജി ഹൈദരലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.